എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ വെറും 5 ഗ്രാം ഭാരമുള്ള ഈ ഒരു മുട്ടുസൂചിക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ഈ ഒരു മുട്ടുസൂചി പ്രകാശ വേഗതയിലാണ് സ്പേസിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നതെങ്കിൽ your idea hypothetical anengil what if a needle hit air at light speed ana rotta question uttarangal oru paadana sherike endayirikum ee or needle ne nammada space il sambhavikka ee or needle ne prakasha vegathilekku ethan sadhikumo illa endu thaneyana otta vaakil namukku uttaram nalgan sadhikka but it's not that simple according to einstein's theory of relativity light in a speed ella observers inum constant aayirikum നമ്മുടെ ഈ സ്പേസിൽ മാസമുള്ള യാതൊന്നിനും ലൈറ്റിൻ്റെ സ്പീഡിന് അത്രയും വേഗത്തിലേക്ക് എത്താൻ സാധിക്കില്ല. ഏതൊരു വസ്തുവിനും വേഗത്തിൽ പോകണമെങ്കിൽ എനർജി ആവശ്യമാണ് അല്ലേ? എന്നാൽ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാക്കാൻ സാധിക്കാത്തതിനാൽ ഒരു വസ്തുവിനും ആ ഒരു ലൈറ്റ് സ്പീഡിന് അത്രയും വേഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നാലും ഒരു സൂചി പ്രകാശ വേഗതയിൽ നമ്മുടെ സ്പേസിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുകയാണെന്ന് വെറുതെ ഒന്ന് കരുതുക. ആ ഒരു സൂചിയുടെ സ്പീഡ് എത്രയാണെന്ന് ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോഴൊരു സൂചി പ്രകാശ വേഗത്തിൻ്റെ 99.9% വേഗത്തിലാണ് നീങ്ങുന്നതെന്ന് നമുക്ക് പറയാം. അത് സെക്കൻഡിൽ ഏകദേശം 186,000 മൈൽ, അല്ലെങ്കിൽ സെക്കൻഡിൽ 299,300 കിലോമീറ്റർ, അല്ലെങ്കിൽ മണിക്കൂറിൽ 670 ദശലക്ഷം മൈൽ, അതായത് 1.08 ബില്യൺ കിലോമീറ്റർ വേഗതയിലാണ് നീങ്ങുന്നത്. ഈ ഒരു വേഗതയിൽ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള യാത്ര വെറും 8 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ഫാൽക്കൺ ഹെവി റോക്കറ്റിന്റെ പരമാവധി വേഗത പോലും മണിക്കൂറിൽ 24,600 മൈൽ പെർ അവർ മാത്രമാണ്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ഈ ഒരു സൂചിയുടെ വേഗത? പണ്ട് പണ്ട് മീൻസ് ഏകദേശം ഒരു 80,000 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഉൽക്ക നമ്മുടെ ഭൂമിയിൽ പതിച്ചിരുന്നു. ഏകദേശം 60 ടണ്ണായിരുന്നു ആ ഉൽക്കയുടെ ഭാരം. ഹോബ എന്നാണ് ആ ഉൽക്കാശിലയുടെ പേര്. ഈ ഒരു ഉൽക്കാശില ഭൂമിയിൽ പതിച്ചപ്പോൾ ധാരാളം നാശനഷ്ടങ്ങളാണ് ഭൂമിക്ക് ഉണ്ടായത്. ഈ ഒരു ഉൽക്കാശില ഉണ്ടാക്കിയ അത്രയും നാശനഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാൾ നാശനഷ്ടങ്ങൾ ഈ ഒരു വെറും ഒരു മുട്ടുസൂചി അതിപ്പോ എത്ര പ്രകാശ വേഗതയിൽ വന്നാൽ പോലും നമ്മുടെ ഈ ഭൂമിക്ക് ഭീഷണിയാവൂന്ന് പറഞ്ഞാൽ പോലും ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കുകയല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ബട്ട് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം ലുക്കിലല്ല വർക്കിലാരും കാര്യമെന്ന് പറയുന്ന പോലെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എനർജി ഇൻവോൾവ്ഡ്. ദ മൊമെന്റ് ഈ സൂചി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ ഒരു ഉൽക്ക നിന്ന് കത്തുന്ന പോലെ കത്തിയേക്കാം. ഇപ്പോൾ 1 ഗ്രാം മാസമുള്ള സൂചിയാണെങ്കിൽ ഇതിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി 3 സാർ ബോംബുകൾ നമ്മുടെ ഭൂമിയിൽ വീഴുന്നതിന് തുല്യമാണ്. വിച്ച് മീൻസ് ദ മൊമെന്റം വിൽ ബി സോ ഹൈ ആൻഡ് എർത്തിൻ്റെ ക്രസ്റ്റിൽ ഒരു വലിയ ഹോൾ രൂപപ്പെട്ട് നമ്മുടെ ഈ ഭൂമി ഫുള്ളി തന്നെ ഇല്ലാതാകാനും ചാൻസ് ഉണ്ട്. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഐഡിയ ഹൈപ്പോത്തറ്റിക്കൽ ആണെങ്കിലും ഇനിയിപ്പോൾ സംഭവിച്ചാൽ തന്നെ എല്ലാം ഞൊടിയിടയിലായിരിക്കും. വിച്ച് മീൻസ് വന്ന് വീഴുന്നതും സംഭവിക്കുന്നതും നശിക്കുന്നതുമെല്ലാം ദാ ഇങ്ങനെയായിരിക്കും.